ഹായ് എവരി വൺ വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം നിങ്ങൾ എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എല്ലാവിധ ബാങ്കിങ് സേവനങ്ങളും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന എസ് ബി ഐയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനാണ് യോനോ എസ് ബി ഐ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ബാങ്കിങ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമുക്ക് ഒത്തിരി സമയം ആവശ്യമായി വരും എന്നാൽ നമുക്ക് എല്ലാവിധ ബാങ്കിങ് ട്രാൻസാക്ഷൻസും യോനോ എസ് ബി ഐയുടെ ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് എസ് ബി ഐ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏതൊരാൾക്കും വളരെ സിമ്പിളായി യോനോ എസ് ബി ഐ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി എസ് ബി ഐ ബാങ്കിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ളത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ പല ആളുകൾക്കും അതിൽ യൂസർ നെയിം എസ് എം എസ് ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് പല ആളുകളും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ആളുകൾക്ക് ഈ ഒരു രീതിയിൽ യോനോ ആപ്പ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യോനോ ആപ്പ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഫോണിൽ യോനോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ആപ്പിൻ്റെ ഐക്കളൊന്ന് പ്രസ് ചെയ്തു കൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ശേഷം അവിടെയുള്ള സെർച്ച് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അവിടെ സെർച്ച് ബാറിൽ യോനോ എസ് ബി ഐ എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് അവിടെ സെർച്ച് റിസൾട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും അല്ലാ യോനോ എസ് ബി ഐ ബാങ്കിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് യോനോ എസ് ബി ഐയുടെ ആപ്പ് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയുള്ള ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട് ശേഷം അവിടെ ഓപ്പൺ എന്ന് വന്നിട്ടുണ്ട് ശേഷം അവിടെയുള്ള ഓപ്പൺ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തുകൊണ്ട് ആപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം ശേഷം നമുക്ക് അവിടെ നമ്മുടെ ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പേജ് വന്നിട്ടുണ്ടായിരിക്കും അവിടെ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് നമ്മൾ അലോ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലുള്ള മെയിൻ ഇൻ്റർഫേയ്സിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക ഇതാണ് ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത് ശേഷം നമുക്ക് അവിടെ കാണാം എക്സിസ്റ്റിംഗ് എസ് ബി ഐ കസ്റ്റമർ എന്നുള്ള ഒരു ബട്ടൺ അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ രജിസ്റ്റർ ആകും എന്നുള്ള ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതുപോലെ പെർമിഷൻസ് ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ എൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും സെലക്ട് സിം കാർഡ് എന്നുള്ളത് ഇവിടെ നമ്മുടെ സിം കാർഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫോണിൽ ഒന്നിൽ കൂടുതൽ സിം കാർഡ് യൂസ് ചെയ്യുന്നവരാണ് രണ്ട് സിം ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ ഏതാണ് ആ ഒരു സിം കാർഡ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് ഒരു എസ് എം എസ് സെൻഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എസ് 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 എം എസ് സെൻറ്റ് ചെയ്യേണ്ട ബാലൻസ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെയാണ് അവിടെ പറയുന്നത് അവിടെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു നമ്പറുള്ള സിമ്മ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും എസ് എം എസ് സെൻറ്റ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ ചോദിക്കും അപ്പോൾ അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആണ് അപ്പോൾ ആ വെരിഫിക്കേഷൻ കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഇതുപോലെ ഇൻറ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും യോനോ രജിസ്ട്രേഷൻ ക്രിയേറ്റ് യുവർ എസ് ബി ഇന്റർനെറ്റ് ബാങ്കിങ് ക്രെഡൻഷ്യൽസ് ശേഷം ഇനി അടുത്തായിട്ട് നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം അപ്പം വേണ്ടി ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻറ്റർഫേയ്സിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇവിടെ നമ്മുടെ കൺസെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പേജാണ് ഇവിടെ നമ്മൾ യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് യോനോ ലൈറ്റ് ഓൺലൈൻ എസ് ബി ഐ യോനോ ആപ്പ് തുടങ്ങിയ മൂന്ന് ഇന്റർഫേസിലേക്ക് കോമൺ ആയിട്ടുള്ള ഒരു യൂസർ ഐ ഡിയാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത് ശേഷം നമ്മളിവിടെ താഴെയുള്ള എസ് ഐ അഗ്രി എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും അവിടെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം അവിടെ ഒന്നാമത്തെ ഓപ്ഷനുള്ളത് രജിസ്റ്റർ ഫോർ യോനോ വിത്ത് മൈ എ ടി എം കാർഡ് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് രജിസ്റ്റർ വിത്ത് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ളതാണ് അപ്പോൾ ഇതിലൊന്നും കൂടെ സിമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് അതിൽ ഒന്നാമതായി പറയുന്നത് അക്കൗണ്ട് നമ്പർ എന്നുള്ളതാണ് അവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം അടുത്ത കുളത്തിൽ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതാണ് അവിടെ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ഒന്ന് എൻ്റർ ചെയ്തു കൊടുക്കുക അതിന് വേണ്ടി അതിൻ്റെ വലതുദ്വേഷത്തുള്ള കലണ്ടറിന്റെ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഒ ടി പി വെരിഫിക്കേഷൻ ഈ ഒരു ഇൻറ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും അതോട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറിലേക്കും നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടേക്കും ഒരു ഒ ടി പി കോഡ് വെരിഫിക്കേഷന് വേണ്ടി അയച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഒ ടി പി കോഡ് ഇവിടെ എൻ്റർ ഒ ടി പി എന്നുള്ള ഭാഗത്തൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി അഥവാ ഒ ടി പി കോഡ്എംഎസ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയുള്ള റീസെന്റ് ഒ ടി പി എന്നുള്ള ഈ ബട്ടിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി കോഡ് വീണ്ടും സെൻഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇവിടെ ഒ ടി പി എസ് എസ് എം എസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഇതുപോലെ ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും റിവ്യൂ യൂസർ ഡീറ്റെയിൽസ് എന്നുള്ളതാണ് അപ്പോൾ അതിന് താഴെയായിട്ട് പ്രൈമറി അക്കൗണ്ട് ഹോൾഡർ എന്നുള്ളതിൻ്റെ താഴെ നമ്മുടെ നെയിം നമുക്ക് അവിടെ കാണാം അക്കൗണ്ട് ഹോൾഡറുടെ നെയിം നമുക്ക് കാണാം അതിന് താഴെയായിട്ട് നമ്മുടെ സി ഐ എഫ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ ഭാഗത്ത് സെലക്ട് ട്രാൻസാക്ഷൻ റേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ട്രാൻസാക്ഷൻ റേറ്റ് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തുള്ള വ്യൂ എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ അതുപോലെ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ഇതിൽ കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ ഓപ്ഷൻ ലിമിറ്റഡ് എന്നുള്ളതാണ് അതിൽ നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാൻ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് നമുക്ക് സാധിക്കുള്ളത് ഫുൾ ട്രാൻസാക്ഷൻ നമുക്ക് എനബിൾ ആയിരിക്കില്ല അടുത്ത ഓപ്ഷൻ വരുന്നത് ഫുൾ എന്നുള്ളതാണ് അപ്പോൾ അതിലാണ് നമുക്ക് എല്ലാവിധ ട്രാൻസാക്ഷൻസും ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഏതാണ് ഓപ്ഷൻ വേണ്ടത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ ഫുൾ ട്രാൻസാക്ഷൻ എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുൾ എന്നുള്ളത് സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഇതുപോലൊരു എൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക ഇവിടെ നമ്മുടെ എ ടി എം കാർഡ് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ നമ്മുടെ എ ടി എം കാർഡിന്റെ അവസാനത്തെ ആറ് അക്കങ്ങൾ നമ്മളൊന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്തായി വരുന്നത് എ ടി എം കാർഡ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ നമ്മുടെ എ ടി എം കാർഡിന്റെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് അവിടെ നമ്മുടെ എ ടി എം കാർഡിന്റെ നാലൊക്കെ സീക്രട്ട് കോഡ് നമ്മൾ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലെ ഒരു എൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക സെറ്റ് ഇന്റർനെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ അവിടെ ഒന്നാമത്തെ കുളത്തിൽ യൂസർ നെയിം എന്നുള്ളതാണ് അതിന് താഴെ അടുത്ത കുളത്തിൽ വരുന്നത് എൻ്റർ പാസ്വേഡ് അടുത്ത കുളത്തിൽ റീ എൻ്റർ പാസ്വേഡ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ യൂസർ നെയിം എന്ന കുളത്തിൽ നമ്മൾ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മളൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു കൊടുക്കുക റീ എൻ്റർ എന്നുള്ള ഭാഗത്ത് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത മുകളിൽ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ ഒരിക്കൽ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ അതുപോലെ തന്നെ യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എത്രലുള്ളതായിരിക്കണം പാസ്വേഡ് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ നിർദ്ദേശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കുക അതിനുശേഷം അവിടെ യൂസർ നെയിമും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഒരു പാസ്വേഡും അതേ പാസ്വേഡും ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ യൂസർനെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ താഴെയുള്ള കൺഫേം എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു യൂസർനെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തു കൊണ്ടിരിക്കും അപ്പം അത് കംപ്ലീറ്റ് ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക സക്സസ്ഫുൾ യു ഹാവ് സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് യുവർ അക്കൗണ്ട് ഓൺ യോനോ അപ്പം ഇതോടുകൂടി നമ്മുടെ അക്കൗണ്ട് നമ്മൾ ഇന്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ആ യോനോ ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സിക്സ് ഡിജിറ്റ് പിൻ നമ്പർ സെറ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പം നമ്മളിവിടെ ഈ ഒരു ആറൊക്കെ എം പിന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു എം പിൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ലോഗിൻ ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ എൻ്റർ ചെയ്തുകൊണ്ട് വേണം നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ ആ ഒരു എം പിന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെറ്റ് എം പിൻ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലെ ഇൻറ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും കൺസൻറ്റ് ടു യൂസ് എം പിൻ എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെ ഒരു ടിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലെ ഇന്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും സെറ്റ് എ പ്രൈമറി എം പിൻ ഓഫ് യുവർ ചോയ്സ് ഓഫ് യുവർ അക്കൗണ്ട് അവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ സെറ്റ് ന്യൂ എം പിൻ അതിന് താഴെ റീ എൻ്റർ ന്യൂ എം പിൻ്റെ അപ്പൊ നമ്മൾ ഒരു ആറൊക്കെ പിൻ നമ്പർ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അതിന് താഴെ റീ എൻ്റർ ന്യൂ എം പിൻ എന്നുള്ള ഭാഗത്തും നമ്മൾ മുകളിൽ കൊടുത്താതെ പിൻ നമ്പർ ഒരിക്കൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെയായിട്ട് എം പിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കുക അതിനുശേഷം ഒരു എം പിന് ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ എൻ്റെ ഒരു ഒ ടി പിന്നുള്ള ഈ എൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും അതോടുകൂടെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് ഒരു ഒ ടി പി എം എസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എൻ്റെ മൊബൈലിലേക്ക് കൂടെ ഒ ടി പി എസ് എം എസ് വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഒ ടി പി എന്നുള്ള ഭാഗത്ത് ഞാനൊരു ഒ ടി പി കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കൺഗ്രാചുലേഷൻ യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ശേഷം ഇവിടെ താഴെ ഓക്കെ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് അന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ആ ഒരു ആപ്പിൻ്റെ മെയിൻ എൻ്റർഫേസ് ഇതുപോലെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ഭാഗം ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും അവിടെ ലോഗിൻ എന്നുള്ള ഭാഗത്തൊന്ന് പ്രസ് ചെയ്തു കൊണ്ട് നമുക്ക് ആ ഒരു ആപ്പ് ലോഗിൻ ചെയ്ത് കൊടുക്കണം ഇവിടെയുള്ള ലോഗിൻ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലെ ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും എൻ്റർ എം പിൻ എന്നുള്ളത് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ആറക്ക എം പിന് പിൻ നമ്പർ നമ്മൾ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്കിവിടെയുള്ള യൂസർ ഐ ഡി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇപ്പം ഞാനിവിടെ എം പിന്നെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി എം പിൻ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം ശേഷം ഇവിടെ എൻ്റർ എം പിൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു അറക്ക പിൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു എം പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോടുകൂടെ നമുക്ക് ആ ഒരു ആപ്പ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഇതുപോലെ ഓരോ ഐക്കൺസ് അതിൻ്റെ യൂസേജസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും അതിന് താഴെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കാണാം അപ്പോൾ എല്ലാ ഓപ്ഷനിലും നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് എന്നുള്ളതിലേക്ക് പോവുക ശേഷം നമ്മൾ ഫൈനലി ആ ഒരു ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസിലോട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ യോ എസ് ബി ആപ്പ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്നുള്ള ബെല്ലേക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്തു വെക്കുക ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം